എന്ത് വേണം? ചേഞ്ച് ഒരു 15 ലക്ഷം രൂപ വേണം, തരാൻ പറ്റുമോ? നിങ്ങളോട് ചോദിച്ചു എന്ത് വേണമെന്ന്? ആ മുടിയൊക്കെ അഴിച്ചിരിക്കണ ആര്? സാറിന്റെ ഫൈവാ? ഫൈവോ? ഞാൻ ഉദ്ദേശിച്ച സാറിന്റെ സ്റ്റെപ്പിനുകളിൽ 5-ാമത്തെ ആണോ എന്നാ. അനാവശ്യം പറയുന്നുണ്ടോ? എടോ അതിന്റെ സെക്രട്ടറിയാ ഞങ്ങളെ. ഒരു സീരിയസ് ഡിസ്കഷൻ അല്ല. അത് സാറിന്റെ ജോയിന്റ് സെക്രട്ടറി ആണോ ഡെപ്യൂട്ടി സെക്രട്ടറി ആണോ അത് അണ്ടർ സെക്രട്ടറി ആണോ? ഡിസ്കഷൻ കഴിഞ്ഞ് ചർച്ച ചൂട് പിടിച്ച് നടക്കുകയാണല്ലേ. എടോ തെമാടി, പാറയിൽ സുമാറിന്റെ മുമ്പിൽ ഇതുവരെ ആരും നീണ്ടു ഒന്നും സംസാരിച്ചിട്ടില്ല. ആ സാറിന് നൂന്ന് നിക്കാൻ സമയം കാണൂല, പക്ഷെ പോലീസുകാരനാ എനിക്ക് നൂന്ന് നിക്കാം. സുകുമാരോട് തർക്കുത്തരം പറയുന്ന സുകുമാര കൈ ഉയർത്താം, പക്ഷെ ലക്ഷ്യത്തിൽ കൊള്ളുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അടിക്കാവൂ. ഇതുപോലുള്ള തടസ്സങ്ങൾ ഉണ്ടാവരുത്. സുന്ദര ഐറ്റത്തെ പോയി പിടിക്ക്. ശരീരത്തിൽ വല്ല പപ്പും മൂടി ഉണ്ടോ നോക്കണേ. നീ കയ്യോങ്ങിനേ, നിന്റെ മറ്റേടത്തെ വാച്ച്മാന്റെ അടുത്തല്ല, പോലീസുകാരനോടാ സൂക്ഷിക്കണം. സാറേ ആനപ്പറ ലൈലേ, ഇങ്ങോട്ട് മാറിയിക്കടി. നിങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ രാഷ്ട്രീയക്കാരനല്ലേ, ഏത് സമയത്ത് വേണമെങ്കിലും വാക്കും കാലും മാറാം. ഇരിക്കട്ടെ ഒരു തെളിവിന്. അനുവാദം ചോദിക്കാതെ എന്റെ ഫ്ളാറ്റിൽ കയറി അനാവശ്യം കാണിച്ചോണ്ടല്ലോ. നിന്റെ രണ്ടു ഞാൻ തൊപ്പി ഞാനാരാണെന്ന് അറിയാണോ? സ്വന്തം പാർട്ടിയിൽപ്പെട്ട സുഹൃത്തായ നേതാവിനെ കൊലപ്പെടുത്തിയ പ്രതികൾ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ പേരും പറഞ്ഞ് രാവിലെ 10 മണിക്ക് പ്രസ് ക്ലബിൽ പത്രക്കാരെ വിളിച്ചുകൂട്ടി അടുത്ത 24 മണിക്കൂറിനുള്ളിൽ പ്രതികളെ പിടികൂടിയില്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് നടയിൽ നിരാഹാരം കിടക്കുമെന്ന് ഘോരം പ്രസംഗിച്ചുകൊണ്ട് പോലീസിനെ വിറപ്പിച്ച രാഷ്ട്രീയത്തിൽ ഈ പടക്കുതിരെ അറിയാത്തവരുണ്ടോ സുകുമാര? സെക്രട്ടേറിയറ്റിന്റെ നടയിൽ നിരാഹാരം കിടക്കും എന്ന് പറഞ്ഞ ലെവന്റെ കിടപ്പ് സെക്രട്ടറിയുടെ നടയിൽ അതെന്ത്? ലെവടെ വർക്കിന്റെ ഗുണം? സൂക്ഷിച്ച് സംസാരിക്കണം. രാഷ്ട്രീയക്കാരോടുള്ള പോലീസുകാരന്റെ കളി വേണ്ട. ഗദർമുണ്ട് ഷർട്ടും ധരിച്ചാൽ രാഷ്ട്രീയക്കാരനായെന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ പറഞ്ഞോ സുകുമാര. ഇത്രയും കാലം പഠിക്കാത്തൊരു 1 മിനിറ്റ് കൊണ്ട് ഞാൻ പഠിപ്പിക്കാം. എന്താ പഠിക്കണോ? കുന്നാര മകൻ മാധവൻ ഞങ്ങളുടെ തറവാട്ടിലുണ്ട്. സ്വന്തം രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി ശത്രുവിനെ കൊല്ലാൻ മകന് കൊട്ടേഷൻ ഏൽപ്പിച്ച ഈ അച്ഛന്റെ കഥ മാധവൻ പറഞ്ഞു. ഇല്ല, ഞാൻ അവനെ ഒന്നും ഏൽപ്പിച്ചിട്ടില്ലല്ലോ. മാധവൻ അല്ലെങ്കിൽ പിന്നെ ആരാടാ? നെൽസനാ കൊട്ടേഷൻ എടുത്തത്. നെൽസനോ? വാഴാനി നെൽസനാ. സംഭവത്തിന് ശേഷം ഞാനിതുവരെ അവനെ കണ്ടിട്ടില്ല, എന്നെ എണ്ണടിച്ച് വന്നിട്ടുമില്ല. അടിച്ചു പോയതാ. എവിടെയാടാ നെൽസന്റെ വീട്? അയ്യോ, വാഴാനി രാമന് അടുത്തുള്ള ചേരിയില. അവനെപ്പോഴും ഇവിടെ തന്നെ. കുംഭകർണന്റെ ഉറക്കം പോലെ 6 മാസം ഇവിടെ, 6 മാസം പുറത്ത്. ആ കിട്ടി. സെപ്റ്റംബർ 14 നെൽസനെ കൊണ്ടുവന്നത്. ആ സ്ഥിതിക്ക് പോലീസുകാരന്റെ തലേന്നാള് അതായത് സെപ്റ്റംബർ 13 അവനെ പോക്കിട്ടുണ്ടാവും. ഈ കൃഷ്ണകുമാർ കൊല്ലപ്പെട്ടെന്ന് സെപ്റ്റംബർ 15? ഓ, 15 പിന്നെ നെൽസൺ അല്ല, വേറെ ആരെങ്കിലും ആയിരിക്കും. ഓക്കെ സർ, താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഇറ്റ്സ് ഓക്കെ. ആ ഹലോ. അഴിക്കുംതോറും മുറുകുന്ന വല പോലെയാണ് ഈ കേസ്. നെയ്തവനെ കൊണ്ട് തന്നെ അഴിച്ചെടുക്കണം, എന്നാലേ കെട്ടഴിയൂ. കാരണം ആ കെട്ടിന്റെ സൂത്രപ്പണി അവനെ അറിയൂ. ആ ദൗത്യമാണ് എനിക്ക് നിങ്ങൾക്കുള്ളത്. ഈ താക്കോൽ കൂട്ടം ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും കണ്ടതായി ഓർക്കുന്നുണ്ട്? കൊല്ലപ്പെട്ട ജസ്റ്റിസ് രാഘവമേനോന്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് ഈ താക്കോൽ കൂട്ടം. ഇത് നിങ്ങളുടെ കയ്യിൽ നിന്ന് വീണുപോയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു താക്കോലിനെ കുറിച്ച് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല സാർ. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ അകത്ത് കയറി? ഞങ്ങൾ അവിടെ ചെല്ലുമ്പോ ജഡ്ജിയുടെ വീടിന്റെ മുൻവാതിൽ തുറന്നു കിടക്കായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ താക്കോലിന് മറ്റൊരു അവകാശം കൂടിയുണ്ട്. അതാര്? സാർ ഒരു സംശയമുണ്ട്, കൊല നടത്തിയാളുടെ ഉദ്ദേശം കളവാണെങ്കിലോ? ഇന്നലത്തെ പത്രത്തിൽ ഒരു വാർത്ത ഉണ്ടായിരുന്നു, ആലുവയിൽ നിന്ന് പോലീസ് പിടികൂടിയ താക്കോൽ ചേർന്ന ഒരു കള്ളനെ കുറിച്ച്. ഞാനും വായിച്ചിരുന്നു. എങ്കിലൊരു പക്ഷേ ഈ താക്കോൽ ചേറുവിന്റേതായിക്കൂടെ സാർ? ആവാലോ, കൊലപാതകത്തിന് പിന്നിൽ കളവിന് വന്ന ചേറു തന്നെയാവും. സാറേ താൻ പോയ കാര്യം എന്തായി? പോയ കാര്യങ്ങളെല്ലാം റെഡി, വിരലയുടെ ആളുകൾ ചേറുവിന്റെ തന്നെ.
താങ്ക് ഗോഡ് സാർ. ഈ ചേറുപ്പ് എവിടെയുണ്ട്? ഒരു മോഷണ കേസിന്റെ തെളിവെടുപ്പിനായി അവൻ ഇപ്പൊ കസ്റ്റഡിയിലുണ്ട്. എങ്കിൽ പൊക്കാം ഈ സാധനം. ഇതല്ലോ ചേറുവിനെ. സാറേ ഇതെന്തിന്? മീശ അത് ആലിന്റെ വേര. സാറേ നീ വിളിച്ചത് എന്തൊരർത്ഥത്തില്? സാറെന്താണോ ഉദ്ദേശിച്ചത് അതന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അമ്മേനെ കൊല്ലല്ലെന്നോ? ലോകത്ത് എന്ത് കേസ് വേണമെങ്കിലും എന്റെ മേലെ കെട്ടി വെച്ചോളൂ സാറേ. അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ വിമാനം കൊണ്ട് ഇടിച്ച് തകർത്തത് നീയാണ്. അതെന്ന് കേട്ടല്ലേ. സത്യം പറയാൻ തുടങ്ങി. ഇനി സാറ് മണിമണിയായിട്ട് ചോദ്യങ്ങൾ ചോദിക്കണം. ഞാൻ ഉത്തരം പറയും. സത്യം പറഞ്ഞ ചേറുവിനെ ഞങ്ങൾ ജയിലിലേക്ക് അയക്കും. സത്യം പറഞ്ഞില്ലെങ്കിൽ പരലോകത്തേക്ക് അയക്കും. ഇതിൽ ഏത് വേണമെന്ന് ചേറുവിന് തീരുമാനിക്കാം. ഈ താക്കോൽ കൂട്ടാരുടെ കൊല്ലപ്പെട്ട ജഡ്ജിയുടെ വീട്ടിലെ ചേറു എന്തിനാ പോയത്? കളവ് നടത്താനോ അതോ കൊലപാതകം ചെയ്യാനോ? ഞാൻ പോയില്ലല്ലോ. കാര്യം ചെയ്യാ, എനിക്കൊരു വാശിയുണ്ട്. എന്നെ ഏതെങ്കിലും കേസിൽ പിടിച്ചാല് പിടിച്ച പോലീസുകാരന്റെ വീട്ടിലോ ശിക്ഷ കുറ്റ ജഡ്ജിന്റെ വീട്ടിലോ പലവളിൽ എറിഞ്ഞുവിടുന്ന കാര്യം മോഷ്ടിച്ച് പ്രതികാരം ചെയ്യൂന്ന്. പിന്നെ കഴിഞ്ഞ തവണ ഞാൻ കയറിയത് എന്നെ ശിക്ഷിച്ച ജഡ്ജിയമ്മാന്റെ ബംഗ്ലാവിലായിരുന്നു. പക്ഷെ വീട് തെറ്റി ഇത്തവണ മരിച്ച അമ്മാന്റെ വീട്ടിലാണ് ഞാൻ കയറിയത്. വീട് തെറ്റിയാലും കയറിയ ജഡ്ജിന്റെ വീട്ടിലാണല്ലോ. ഏതായാലും വന്ന ശരിക്കി ഞാൻ എന്റെ മാന്ത്രിക താക്കോൽ കൊണ്ട് കഥ തുടങ്ങും. ഓരോ കളവ് ചെയ്യുമ്പോഴും എനിക്കൊരു തരം ആവേശമായിരുന്നു. ആ ഒരു ആവേശത്തിൽ തന്നെയാണ് ജഡ്ജിയുടെ വീട്ടിൽ ഞാൻ കയറിയത്. പൊതുവെ കള്ളന്മാര് കളവിന് ഏത് വീട്ടിൽ കയറിയാൽ ഉടനെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഏതെങ്കിലും വാതിലുകൾ തുറന്നെടുക്ക പതിവാണ്. അതുപോലെ ഞാനും വന്ന അടുക്കള വാതിൽ തുറന്നിട്ട ശേഷമാണ് ജഡ്ജിൽ മുറി കയറിയത്. എന്നെ ഞെട്ടിച്ചുകൊണ്ട് ജഡ്ജിയമ്മാൻ ആരോ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടു. അപകടം മണത്ത് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് സ്ഥലം വിടുവാൻ തീരുമാനിച്ചു. സത്യമാണ് സാലന്മാരെ, ഇതിൽ കൂടുതൽ എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. ജസ്റ്റിസിന്റെ കൊലപാതകത്തിൽ ചേറുവിന് യാതൊരു പങ്കില്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് കൊലയാളിയെ കണ്ടാൽ ചേറുവിന് തിരിച്ചറിയാം. പ്രതിയെ സൂചിപ്പിക്കുന്ന അടയാളങ്ങളോ മറ്റോ അറിയില്ല സാർ. എനിക്കൊന്നും അറിയില്ല. ഒന്നും ഓർമ്മയില്ല സാർ. കാര്യങ്ങളൊന്ന് കലങ്ങി തെളിയുന്നത് വരെ ഈ താക്കോൽ ചേറ് നമ്മുടെ പൂട്ടിനകത്തിരിക്കട്ടെ. എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? ഞാൻ നാളെ ഒറ്റപ്പാലത്തെ തറവാട്ടിലേക്ക് പോവാ. മിക്കവാറും ഞാൻ ഇനി കൊച്ചിയിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ല. അതെന്താ ഇത്ര പെട്ടെന്നൊരു തീരുമാനം? എന്റെ ലീവ് വേക്കൻസി കഴിഞ്ഞു. മറ്റൊരാൾക്ക് പകരക്കാരിയായിരുന്നു ഇത്രയും നാൾ. പിന്നെ അച്ഛൻ ബാംഗ്ലൂരിൽ മറ്റൊരു ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. സാർ ടീ ഓർ കോഫി? കോഫി മതി. രണ്ട് കോഫി കൂടെ എന്തെങ്കിലും സ്നാക്സ് ആയിക്കോട്ടെ. ഞാൻ വിളിപ്പിച്ചതിന് മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട്. വളരെ ചുരുങ്ങിയ കാലത്തെ പരിചയമുള്ളെങ്കിലും എന്റെ വളരെ അടുത്ത ഫ്രണ്ട്സ് ആയിരുന്നു രാജീവും സണ്ണിയും വിനുവും. കഴിയുമെങ്കിൽ സത്യാവസ്ഥ കണ്ടുപിടിച്ച് അവരെ പുറത്തു കൊണ്ടുവരണം. ഇതെന്റെ റിക്വസ്റ്റ് ആണ്. തീർച്ചയായിട്ടും ഏതാനും നാളുകൾക്കുള്ളിൽ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. അവരെ കുറിച്ച് എന്തെങ്കിലും? അവരെന്റെ കസ്റ്റഡിയിലുണ്ട്. റിയലി? എനിക്ക് അവരൊന്ന് കാണാൻ കഴിയോ? ഓഫ് കോഴ്സ്. വേണമെങ്കിൽ രാധികയുടെ യാത്രയപ്പിന് ഞാൻ അവരെയും കൂട്ടി വരാം. ഞങ്ങൾക്ക് തന്റെ മുത്തശ്ശി ഒന്ന് കാണാമല്ലോ. വിരോധമൊന്നുമില്ലല്ലോ. സന്തോഷമുണ്ട്. എങ്കിൽ നാളെ നമ്മൾ ഒറ്റപ്പാലത്തെ തറവാട്ടിൽ ഒത്തുകൂടും.